മേഘാലയയിൽ തിരഞ്ഞെടുപ്പാണ്. ഈ മാസം 24-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഘാലയയിലെ പി എം സാഗ്മ സ്റ്റേഡിയത്തിൽ ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്യും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിന്റെ ഒരുക്കങ്ങൾ ബി ജെ പി കാർ മുൻകൂട്ടി നടത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, മേഘാലയ ഭരിച്ചുകൊണ്ടിരുന്ന എൻ ബി പി എന്ന് പറയുന്ന കോൺറാഡ് സാഗ്മയുടെ പാർട്ടിയും ബി ജെ പിയും ചേർന്നിട്ടാണ് ഭരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ഈ സഖ്യം രണ്ടാകുകയും ചെയ്തു. സാഗ്മയുടെ വഴിക്ക് നീങ്ങി, ബി ജെ പി ബി ജെ പിയുടെ വഴിക്ക് നീങ്ങി. അങ്ങനെ രണ്ടുപേരും കടുത്ത ശത്രുത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മേഘാലയയിലെത്തി. അദ്ദേഹം പറഞ്ഞത് മേഘാലയ ഭരിച്ചത് ഞങ്ങളും എൻ ബി പിയും ചേർന്നിട്ടാണ്. പക്ഷേ മേഘാലയയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൂടി ചേർന്ന് ഭരിച്ച ഒരു ഭരണമായതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊരു ഏജൻസി ഇവിടുത്തെ അഴിമതികൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇതോടുകൂടിയാണ് ഈ കോൺറാഡ് സാഗ്മ ഇടഞ്ഞു തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ പ്രധാനമന്ത്രിയുടെ റാലിക്ക് അനുമതി നിഷേധിച്ചത്. അതിനായി പറഞ്ഞ കാര്യം, ഈ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, പി എം സാഗ്മ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് അത് വിട്ടു നൽകാൻ കഴിയില്ല എന്നാണ്. വളരെ കൗതുകകരമായ കാര്യം, December 2-ന് ഈ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് പറയുന്നത് അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, നൽകാൻ കഴിയില്ല. ബി ജെ പി അവരുടെ പ്രക്ഷോഭം ശക്തമാക്കിയപ്പോൾ മറ്റൊരു സ്റ്റേഡിയം വിട്ടു നൽകാൻ തയ്യാറായി. ഇതിനോടനുബന്ധിച്ച് ബി ജെ പി റോഡ് ഷോയും പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോൾ ഇതൊന്നുമല്ല വാർത്ത. കാരണം ഈ സ്റ്റേഡിയം നിഷേധിച്ച മുഖ്യമന്ത്രിയായ കോൺറാഡ് സാഗ്മയുടെ ഹെലികോപ്റ്ററിനെ നിലത്തിറക്കാൻ ബി ജെ പി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം അതിന് ലാൻഡിംഗ് അനുമതി കേന്ദ്രം തുടർച്ചയായി നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുകളിൽ വട്ടമിട്ട് പറക്കാൻ മാത്രമേ സാഗ്മയ്ക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. നിലത്ത് ഇറക്കാൻ കഴിയുന്നില്ല, മുഖ്യനെ നിലത്തിറക്കാതെ ബി ജെ പി വട്ടം ചുറ്റിക്കുകയാണ്. ഇതിനിടയിൽ മേഘാലയയിൽ ചുവടുറപ്പിക്കാനും ഒപ്പം രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് എത്തിയിരുന്നു. മുഗൾ സാഗ്മയാണ് എത്തിയത്. മുഗൾ സാഗ്മയുടെ ഹെലികോപ്റ്ററിനും മേഘാലയയിൽ ലാൻഡിംഗ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഏതായാലും മേഘാലയയിലെ ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ ഈ അനുമതി റാലിക്ക് അനുമതി നിഷേധിക്കുന്നു. മറ്റൊരിടത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഹെലികോപ്റ്റർ നിലത്തിറക്കാൻ സമ്മതിക്കാതെ ബി ജെ പി. ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ളൊരു പ്രചരണമാണ് മേഘാലയയിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ മാസം അവസാനമാണ് മേഘാലയയിൽ 60-അംഗ നിയമസഭയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ബി ജെ പിയും എൻ ബി പിയും തമ്മിൽ ചേർന്ന് ഭരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും കടുത്ത ശത്രുതയിലായിട്ടാണ് നിൽക്കുന്നത്. ആ ശത്രുതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ മത്സരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പോര്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ പി എ സാഗ്മ സ്റ്റേഡിയത്തിൽ റാലി നടത്താൻ അനുമതി നിഷേധിക്കുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിക്ക് വിമാനം ലാൻഡ് ചെയ്യാനുള്ള അനുമതി ബി ജെ പിയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും നിഷേധിക്കുന്നു. അങ്ങനെ വലിയ പോരിലേക്ക് മേഘാലയ നീങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, മുസ്ലിം അമരാണ്.